കണ്ണൂർ പാനൂരിലെ വിഷ്ണുപ്രിയയുടെ കൊലപാതകം കൃത്യമായ ആസൂത്രണത്തോടെയാണ് പ്രതി ശ്യാംജിത്ത് നടത്തിയത്. ദിവസങ്ങളായി തന്നെ ഇതിനായുള്ള നീക്കങ്ങൾ പ്രതി തുടങ്ങിയിരുന്നു. കത്തി പ്രതി സ്വയം നിർമ്മിച്ചു. ശ്യാംജിത്തിന് വീടിന് സമീപത്തെ കുളത്തിൽ നിന്നും കുഴിയിൽ നിന്നും ആയുധങ്ങൾ, ഇടിക്കട്ട, വസ്ത്രങ്ങൾ, മുളകുപൊടി എന്നിവ കണ്ടെടുത്തു. അന്വേഷണം വഴിതിരിച്ചുവിടാനും പ്രതി ശ്രമിച്ചു. ആദ്യം തെളിവെടുപ്പിന്റെ ദൃശ്യങ്ങളിലേക്ക്. പ്രതിയെ ഉച്ചയ്ക്ക് ശേഷം തളിപ്പറമ്പ് മുനിസിപ്പൽ കോടതി ജഡ്ജിയുടെ വീട്ടിൽ ഹാജരാക്കും. തെളിവെടുപ്പിന്റെ വിവരങ്ങളുമായി സാനിയുണ്ട്. ഒപ്പം വിഷ്ണുപ്രിയയുടെ പോസ്റ്റ്മോർട്ടം നടക്കുന്ന പരിയാരം മെഡിക്കൽ കോളേജിൽ നിന്ന് കിരണുമുണ്ട്. സാനിയോ, കൃത്യമായ ആസൂത്രണത്തോടെ പ്രതി നടത്തിയ കൊലപാതകമെന്നാണ് പോലീസ് പറയുന്നത്. ആ നിഗമനത്തിലേക്ക് പോലീസിനെ എത്തിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്? ശാലിനി, കൃത്യമായ കൃത്യമായ ഒരു ആസൂത്രണത്തോടെ കൂടിയാണ് ഈ പ്രതി ഈ കൃത്യം നിർവഹിച്ചിരിക്കുന്നത് എന്നാണ് പോലീസ് കരുതുന്നത്, പോലീസ് പറയുന്നത്. അങ്ങനെ തന്നെയാണ്. കഴിഞ്ഞ 3 ദിവസമായി പ്രതി ഇതിനുള്ള ഒരുക്കത്തിൽ ആയിരുന്നു എന്നാണ് പറയുന്നത്. അതായത് 3 ദിവസമായി ഈ 3 ദിവസം മുൻപാണ് കത്തി ഉണ്ടാക്കാൻ ആവശ്യമായ ഇരുമ്പ് ഇയാൾ വാങ്ങുന്നത്. ശേഷം ഇരുമ്പ് ഉരച്ച് സ്വയം കത്തി നിർമ്മിക്കുകയായിരുന്നു. സ്വന്തം ഇരുവശത്തും മൂർച്ചയുള്ള കത്തിയാണ് പ്രതിക്ക് ആവശ്യമായിരുന്നത്. അതുകൊണ്ട് തന്നെ ആ കത്തി വിപണിയിൽ കിട്ടാത്തതുകൊണ്ട് അത് സ്വയം നിർമ്മിക്കാൻ പ്രതി തീരുമാനിക്കുകയായിരുന്നു. അതിനുശേഷം ചുറ്റിക വാങ്ങിവെച്ചു. ചുറ്റിക കൂത്തുപറമ്പിലെ ഒരു കടയിൽ നിന്നാണ് വാങ്ങിവെക്കുന്നത്. ശേഷം കുത്തി കൊലപ്പെടുത്താൻ ആവശ്യമായ ഒരു ഇരുമ്പിൻ്റെ ഒരു സാധനം, അത് ഒരു ഉപകരണം, അതും വാങ്ങിവെച്ചു. ശേഷം ഈ കൃത്യമെല്ലാം കഴിഞ്ഞതിന് ശേഷം വിഷ്ണുപ്രിയയെ കൊലപ്പെടുത്തിയതിന് ശേഷം വീട്ടിലേക്ക് വന്ന് തൻ്റെ വെള്ള ബൈക്കിൽ വീട്ടിലേക്ക് വന്ന് ഈ ചോരപുരണ്ട വസ്ത്രം മാറി അതൊരു ബാഗിലിട്ട് കൊലപാതകത്തിന് ഉപയോഗിച്ച കത്തിയും മറ്റ് സാധനങ്ങളുമെല്ലാം ഇതേ ബാഗിൽ തന്നെ ഇട്ട് വീടിൻ്റെ തൊട്ട് മുന്നിലുള്ള പറമ്പിൽ ഒരു ചെറിയ കുളത്തിൽ, ചെറിയൊരു കുഴിയിലേക്ക് ഈ ബാഗ് താഴ്ത്തി വെച്ച് അതിന് മുകളിൽ ഒരു കല്ലും എടുത്തു വെച്ച് പ്രതി വീട്ടിൽ വന്ന് തിരിച്ച് വീട്ടിൽ വന്ന് കുളിച്ച് അതിനുശേഷം അച്ഛൻ നടത്തുന്ന ഈ മാനന്തേരി ടൗണിൽ അച്ഛൻ നടത്തുന്ന ഹോട്ടലിലേക്ക് വന്ന് അവിടെ ഭക്ഷണം വിളമ്പി ഇരിക്കുകയാണ് പ്രതി പോലീസിൻ്റെ പിടിയിലാവുന്നത്. യാതൊരു ഭാവഭേദവും ഇല്ലാതെയാണ് പ്രതി തെളിവെടുപ്പിൽ ഉടനീളം പോലീസുമായി സഹകരിച്ചത്. ഈ കഥകളെല്ലാം വളരെ കൃത്യമായി പ്രതി പോലീസിനോട് പറഞ്ഞു കൊടുക്കുകയായിരുന്നു. ഒന്നിലും ഒരു സംശയവും ഉണ്ടായിരുന്നില്ല. ഈ ബാഗിൽ ഉണ്ടായിരുന്ന വസ്തുക്കൾ എന്ന് പറയുന്നത് ചെറിയ സ്ക്രൂ ഡ്രൈവർ, ഇടിക്കട്ട, എല്ലാൻ കീ, അതുപോലെ ഈ ഗ്ലൗസ്, മാസ്ക്, പ്രതി ധരിച്ച വസ്ത്രങ്ങൾ, ചുറ്റിക, അതുപോലെ കൊലക്കുപയോഗിച്ച കത്തി, ഇരുമ്പായുധം, ഇതൊക്കെ ഉണ്ടായിരുന്നു. കൂടാതെ ഒരു പാക്ക് മുളകുപൊടിയും ഉണ്ടായിരുന്നു. ആവശ്യമെങ്കിൽ ഉപയോഗിക്കാനായിരുന്നു ഈ മുളകുപൊടി സൂക്ഷിച്ചതെന്ന് പ്രതി പോലീസിനോട് പറഞ്ഞു. എന്നാൽ മുളകുപൊടി ഉപയോഗിക്കേണ്ട ആവശ്യം വന്നില്ല. ശേഷം പ്രതി കൃത്യം വീട്ടിലേക്കാണ് പ്രതി അതിനുശേഷം തെളിവെടുപ്പിന് കൊണ്ടുവന്നത്. വീട്ടിലേക്ക് കൊണ്ടുവന്നപ്പോഴാണ് കത്തി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ആയുധങ്ങൾ പ്രതി തൻ്റെ മുറിയിൽ നിന്നും എടുത്തു കൊടുത്തത്. വീട്ടിൽ ഈ പ്രതിയുടെ അച്ഛനും അനുജത്തിയും ഉണ്ടായിരുന്നു. അച്ഛനും അനുജത്തിക്കും മുൻപിൽ യാതൊരു കൂസലുമില്ലാതെയാണ് പ്രതി എല്ലാ കാര്യങ്ങളും വിശദീകരിച്ചത്. ഒരു വെള്ള ബൈക്കിലാണ് പ്രതി വിഷ്ണുപ്രിയയുടെ വീട്ടിലേക്ക് പോയത്. ഈ ബൈക്കിൻ്റെ ഹാൻഡിലിൽ ചോര പുരണ്ട പാടുകളുണ്ട്. ഈ ബൈക്കിൻ്റെ കീ അച്ഛനാണ് അകത്തു നിന്നും എടുത്ത് പോലീസിന് കൊടുക്കുന്നത്. ശേഷം ഈ തെളിവെടുപ്പിൽ ഉടനീളം അനുജത്തിയും അച്ഛനും ഈ പ്രതിക്ക് സമീപം തന്നെ ഉണ്ടായിരുന്നു. ഈ ദൃശ്യങ്ങളിൽ അവരെ കാണാമായിരുന്നു. ഏതായാലും യാതൊരു ഭാവഭേദവും ഇല്ലാതെ കൊല സമ്മതിക്കുന്ന തരത്തിൽ ആണ് പ്രതി പെരുമാറിയത്. മറ്റൊരു പ്രധാനപ്പെട്ട വിവരമുള്ളത് അന്വേഷണം വഴിതിരിച്ചുവിടാനും പ്രതി ശ്രമിച്ചു എന്നതാണ്. ബാർബർ ഷോപ്പിൽ നിന്നും ഒരു കെട്ട് മുടിയെടുത്ത് ഈ ബാഗിലേക്ക് സൂക്ഷിച്ചു. അതായത് അന്വേഷണം വരികയാണെങ്കിൽ പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയാണ്, അതായത് DNA പരിശോധന നടക്കുമെന്നും ആ പരിശോധനയിൽ പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ മുടി സൂക്ഷിച്ചത് എന്നും പ്രതി പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട്. പ്രതി ഏതായാലും ഇപ്പോൾ തെളിവെടുപ്പിന് ശേഷം തിരിച്ച് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം പ്രതിയെ തളിപ്പറമ്പ് മുനിസിപ്പൽ ജഡ്ജിയുടെ വീട്ടിൽ ഹാജരാക്കും. ഇന്ന് കോടതി അവധിയാണ്. അതിനുശേഷമായിരിക്കും വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി വിഷ്ണുപ്രിയയുടെ വീട്ടിലേക്കടക്കം എത്തിച്ച് തെളിവെടുപ്പ് നടത്തുക. ആ തെളിവെടുപ്പ് ഇന്നുണ്ടാകില്ല, കാരണം ഇന്ന് വിഷ്ണുപ്രിയയുടെ ശവമടക്കടക്കം നടത്തേണ്ട ദിവസമാണ്. അതുകൊണ്ട് തന്നെ ആ തെളിവെടുപ്പ് നാളെയോ മറ്റോ ഉണ്ടാവുകയുള്ളൂ. ഏതായാലും പ്രതി തെളിവെടുപ്പിൽ